സ്ലാഷർ മൂവീസ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? വളരെ ചുരുക്കം പേര് മാത്രമേ ഇഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ. എന്നാലും സ്ലാഷർ മൂവീസ് പൊതുവെ വളരെ സ്പീഡിലായിരിക്കും പോവുക, കഥയും കാര്യങ്ങളും സീൻസ് ആണെങ്കിലും. പക്ഷേ ഈ ഒരു സിനിമ, ഇപ്പം നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്ലാഷർ മൂവിയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് അവർക്കൊരു ലോക്കറ്റ് കിട്ടുന്നുണ്ട്. ഒരു ചെറിയൊരു ടവറിൻ്റെ അവിടെ, പഴയ പൊട്ടിപ്പൊളിഞ്ഞടക്കുന്ന ആ ഒരു ടവറിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ലോക്കറ്റ്, അതിലുണ്ടായിരുന്ന ഒരു പയ്യനായിട്ടുള്ള ട്രോയ് എന്ന് പേരുള്ള ഒരു പയ്യന് എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. ട്രോയും ഫ്രണ്ട്സും ഈ ഒരു ലോക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പോയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ മണ്ണിനടിയിൽ നിന്ന് ഈ ഒരു ജോണി എന്ന് പറയുന്ന കൊടും കാബാലികൻ്റെ ശവശരീരം അവിടെ നിന്ന് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഈ ഒരു ഭീകരരൂപി അവൻ്റെ ആ ഒരു ലോക്കറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു കാടുകൾക്കുള്ളിലൂടെ, അതായത് ഒരുപാട് പൈൻ മരങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു കൊടും കാടാണ്, ആ ഒരു കാട്ടിലൂടെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുറുക്കൻ ഇങ്ങനെ ട്രാപ്പിൽ ചത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്നായിട്ട് രണ്ടുപേരിങ്ങനെ ആർഗ്യുമെൻ്റ് ചെയ്തിട്ട്, അതായത് രണ്ടുപേരിങ്ങനെ തർക്കിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവൻ അവിടേക്ക് നടന്നു പോവുകയാണ്. ഈ ഒരു ജോണി എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടുപേരിങ്ങനെ അവിടെ നിന്നിട്ട് ആർഗ്യു ചെയ്യണതൊന്നും ഇവനാണ് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇവൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്, ഇവനാണെങ്കിൽ ഇവർ കാണുന്നുമില്ല ഈ രണ്ടുപേര്. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ ഒരു ലോക്കറ്റ് ഇങ്ങനെ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂക്കിയിട്ട് അവൻ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഈ ഒരു ഭീകരരൂപം കണ്ടിട്ടുള്ള ആ ഒരു ഹൗസ് ഓണർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഈ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കരടീനൊക്കെ പിടിക്കാനായിട്ട്, നമ്മൾ നേരത്തെ ഒരു കുറുക്കൻ ചത്ത് കിടക്കുന്ന കണ്ടില്ലേ, അതേപോലെ കരടീനൊക്കെ പിടിക്കാനായിട്ട് ഓരോരോ ലോക്കും ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇയാൾ കുടുങ്ങുന്നുണ്ട്. പിന്നെ പോരാതെ പറയണ്ടല്ലോ, ഇവൻ അപ്പോഴേക്കും അവിടേക്ക് നടന്നു വരുന്നുണ്ട്, എന്നിട്ട് അയാളെ തീർക്കുന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ കാടുകളുടെ ഇടയിൽ നിന്ന് ഒരു കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഈ ഒരു ട്രോയ് ഉണ്ടല്ലോ, ട്രോയും ഫ്രണ്ട്സും കൂടി കാറിലിങ്ങനെ അങ്ങോട്ടും ചീറിപ്പാഞ്ഞ് കളിക്കുകയായിരുന്നു. അവരവിടെ എന്തോ അവധിക്കാലം ആഘോഷിക്കാനായിട്ടൊക്കെ വന്നേക്കാണ്. ഈ ജോണി എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്റർ അങ്ങനെ ഈ ഒരു കൂട്ടുകാരെയും തേടി എത്തിയിരിക്കുകയാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പല കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഏറെന്നൊരു പയ്യൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കഥ പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അങ്കിള് പറഞ്ഞു കൊടുത്ത ഈ ഒരു ജോണി എന്ന് പറയുന്നുള്ള ഈ ഒരു ലെജൻഡിൻ്റെ കഥ, അതായത് ഇപ്പോൾ വരെ ഇവരെ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇയാൾ, ഇതിൻ്റെ കഥ തന്നെ ഇവൻ അവിടുന്ന് പറയുകയാണ്. ജോണി എന്ന് പറയുന്ന ഒരു വളരെ ഡെവലപ്മെൻ്റലി ഡിലേഡ് സണ്ണായിട്ടുള്ള ഒരു ചെറിയൊരു ലോക്കൽ മർച്ചൻറ്റിൻ്റെ മകനായിരുന്നു. അതായത് വളരെ സ്ലോ ആയിട്ടാണ് ഈ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ കൂടി അവനെ പറ്റിക്കാനായിട്ട് ഒരു ഫയർ ടവറിൻ്റെ മുകളിൽ ബാഗ് ഓഫ് ടോയ്സ്, അതായത് ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനത് എടുക്കാനായിട്ട് മുകളിൽ കയറിയപ്പോഴത്തേക്കും അവൻ അവിടുന്ന് ആരോ പേടിപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഒറ്റ വീഴ്ച വീഴുക. അതോടുകൂടി ജോണി മരിച്ചെങ്കിലും ജോണിയുടെ ആത്മാവ് പക തീർക്കാനായിട്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെന്നറിയില്ല, എൻ്റെ അങ്കിള് പറഞ്ഞ അറിവാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇരുട്ടത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ക്യാമ്പ് ഫയറിലെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ഓരോ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കൊരു രോമാഞ്ചം കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ഇവർ ആ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. തൊട്ട് പുറകിൽ നമ്മുടെ ജോണി നിൽക്കുന്നുണ്ട്, ഇവരെന്തേ കാണിക്കണമെന്ന് അറിയാനായിട്ട്. അവരങ്ങനെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ആ തീയും കാര്യങ്ങളൊക്കെ അണച്ചതിന് ശേഷം വീടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. നമ്മുടെ ഏറെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നേക്കാണ് ഒന്ന് പുകവലിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജോണി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഡ്രോ നൈഫ് ഉണ്ടാവില്ല, അതായത് നമ്മളിങ്ങനെ ഇർച്ചവാൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വാളെടുത്തിട്ട് നമ്മുടെ ഏറൻ്റെ കഥ അവിടെ വെച്ച് കഴിക്കുകയാണ് ഈ ഒരു ജോണി. എന്നിട്ട് അവൻ്റെ ഡെഡ് ബോഡി ഉണ്ടാവില്ലേ, ആ ഡെഡ് ബോഡി വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റേഞ്ചർ ഓഫീസ് ഉണ്ട്, അതായത് കാട്ടിലുണ്ടാവുന്ന ആ ഒരു റേഞ്ചർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കയറിയിട്ട്, അതായത് ആ റേഞ്ചർ ഓഫീസൊക്കെ ചില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് തകർത്തതിന് ശേഷം അവിടെ നിന്ന് ഡ്രാഗിങ് ഹുക്സ് ഉണ്ടാവില്ല, അതായത് വലിയ വലിയ കൂർത്ത കുന്തമുനകൾ പോലെയുള്ള ഓരോരോ ഹുക്സും കാര്യങ്ങളും, പിന്നെ ഒരു മഴു, പിന്നെ അതുപോലെ തന്നെ ഒരു ആൻറ്റിക് ഫയർ ഫൈറ്റർ മാസ്ക് ഉണ്ടാവില്ല, പണ്ടത്തെ ആളുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഫയർ ഫൈറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തരം മാസ്ക് ഉണ്ടാവും, അതും ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെയും കൊണ്ടൊന്നും തീരുന്നില്ല. അങ്ങനെ ഈ ഒരു മോൺസ്റ്ററായിട്ടുള്ള ജോണി വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവ രണ്ട് പെൺകുട്ടികളുടെ സൗണ്ട് വെക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അറോറ പിന്നെ അതുപോലെ തന്നെ ബ്രോഡി എന്ന് പേരുള്ള രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ വെള്ളത്തിലിറങ്ങാനായിട്ട്, അതിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് വെള്ളത്തിൽ ഇറങ്ങാനെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ മറ്റേ പെൺകുട്ടി പറയുന്നത് ഞാൻ യോഗ ചെയ്യാനായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവളവിടെ തനിച്ചാക്കി പോയപ്പോൾ നമ്മുടെ ഈ ഒരു കില്ലർ, അതായത് ഈ ഒരു മോൺസ്റ്റർ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവളെ അവിടെ വെച്ചിട്ട് തന്നെ മുക്കി കൊല്ലുന്നുണ്ട്. അത് കൊന്നതിന് ശേഷം ആ പെണ്ണിൻ്റെ ശവശരീരം അവിടെ തന്നെ വെള്ളം
വെള്ളത്തിൽ ഉപേക്ഷിച്ചതിന് ശേഷം അവൻ വീണ്ടും ഈ യോഗ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതിനെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന സിനിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ അടിപൊളിയായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഫുള്ള് നാച്ചുറായിട്ടുള്ള സൗണ്ടുകളും പിന്നെ അതുപോലെ തന്നെ ആ കാട്ടിലുണ്ടാകുന്ന ചീഴ്വീടിൻ്റെ സൗണ്ട്, നടക്കുന്ന സൗണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വേറൊരു കാര്യമാണ്. അങ്ങനെ നടന്ന് നടന്ന് ഈ യോഗ ചെയ്യുന്ന പെൺകുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ യോഗ ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അവളുടെ കൂട്ടുകാരിയാണ് പുറകിൽ വരുന്നത്, അവളൊന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവളൊന്ന് മസാജൊക്കെ ചെയ്തിരുന്നൊക്കെ അവൾ പറഞ്ഞിട്ട് പോയിരുന്നത്. പക്ഷേ തിരികെ വന്നത് ഇതേ വേറെ ആളായിരുന്നു. അങ്ങനെ അവളെ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ അവളെ അവിടെ വെച്ച് കഥ കഴിക്കുന്നുണ്ട് നമ്മുടെ ജോണി എന്ന് പറയുന്ന ഈ ഒരു മാൺസ്റ്റർ. അങ്ങനെ തൻ്റെ ആയുധമായിട്ടുള്ള ആ ഒരു മഴു അവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പുഴയ്ക്കരികിൽ. അതെടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ജോണി വീണ്ടും അവൻ്റെ യാത്ര തുടരുകയാണ് ആ ഒരു ലോക്കറ്റ് തേടിയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രോയും ബാക്കി ഉണ്ടാവുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർ മൂന്ന് പേരാണ്, ട്രോയും കോൾട്ടും പിന്നെ ഇവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളും. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ഈ ഒരു കാറിൻ്റെ കീനെ പറ്റിയിട്ട് ഒരു തർക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവനെ ആ ഒരു കാറിൻ്റെ കീ എടുത്തിട്ട് ഈ ഒരു പൊന്തക്കാട്ടിലേക്ക് എറിയുന്നുണ്ട്. അത് നമ്മുടെ ഈ ജോണിയർ എന്ന് പറയുന്ന മാൺസ്റ്റർ എടുക്കുന്നുണ്ട്. അവനതെടുത്തുകൊണ്ട് ഒരു കൊച്ചുകുട്ടി എങ്ങനെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾ, അതുപോലെ അവൻ ആ ഒരു കീ എടുത്തിട്ട് അതിൻ്റെ ലോക്കറ്റും ഉണ്ടായിരുന്ന ഒരു കാറുണ്ടായിരുന്നു, ആ കാറിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാറിൻ്റെ കീ എടുക്കാനായിട്ട് പോകുമ്പോൾ ജോണി തൻ്റെ മഴു അവിടെ തൊട്ടവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ കീ അന്വേഷിച്ച് വന്നിട്ടുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ടും പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ജോണിക്ക് ഹാലിളകുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ കീ അവിടെ നിന്ന് തന്നെ പൊടിച്ച് കളഞ്ഞതിന് ശേഷം, കൈകൊണ്ട് തന്നെ പൊടിച്ച് കളഞ്ഞതിന് ശേഷം ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ജോണി ആള് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയായിരുന്നു. അവൻ അവിടുത്തെ ഒരു വടിയെടുത്തിട്ട് കാറിൻ്റെ ഹോൺ അങ്ങനെ ഓണാക്കി വെച്ചേക്കും ഫുൾ ടൈം. ആ ഒരു ശബ്ദം കേട്ടിട്ട് ഇവന്മാർ പുറത്തേക്ക് വരുന്നുണ്ട്, അതായത് നമ്മുടെ ട്രോയും ഇവാനും. അങ്ങനെ ഇവർ പുറത്ത് വരുന്ന സമയത്ത് തന്നെ ഇവൻ വീടിൻ്റെ പുറകിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പതിയേക്കാണ് വരുന്നത്. എന്നിട്ട് ഇവനെ തല്ലാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രോയി അവനെ തടുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവാനാണെന്നുണ്ടെങ്കിൽ ഇവനെ വെടിവെച്ചിടുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോണി അവിടെ ചക്ക വീണ പോലെ നിലംപതിക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും നമ്മുടെ ജോണി വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് ഇവരെ രണ്ടുപേരെയും അവിടെ വെച്ചിട്ട് തന്നെ തീർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാക്കി വന്ന രണ്ടുപേരുണ്ടല്ലോ, അതായത് ആ ഒരു പെണ്ണും ഒരു ആണും ബാക്കി ഉണ്ടായിരുന്നു, കോൾട്ടും പിന്നെ അതുപോലെ തന്നെ ക്രിസും, അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഒരു ഗ്യാസ് സ്റ്റേഷനല്ല നമ്മുടെ റേഞ്ചർ സ്റ്റേഷനിൽ പോയിട്ട് ആ ഒരു ഇറൻ, അതായത് ഇവരുടെ ഫ്രണ്ടിൻ്റെ തന്നെ ആ ഒരു ശരീരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഇവർ വേഗം വണ്ടി എടുത്ത് വന്നിട്ട് ഇവരുടെ അടുത്ത് പറയാനായിട്ട് തിരികെ വരുന്നുണ്ട്. തിരികെ വന്ന് നോക്കുമ്പോൾ ഇവർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും ഈ ഒരു ജോണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ആ ഒരു ബഗ്ഗി പോലത്തെ ആ ഒരു വണ്ടി എടുത്തിട്ട് വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. ഇവർ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു റേഞ്ചർ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ അവർ റേഞ്ചർ ഓഫീസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടേക്കും രാത്രിയായപ്പോൾ ഈ ഒരു ജോണി അവർ അന്വേഷിച്ചെത്തിയേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആ റേഞ്ചർ ഓഫീസർ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ റോക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു, അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ടവറിൻ്റെ അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് അവൻ്റെ സോൾ, അതായത് അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും എന്താ പറയുക, ആ ഒരു ശവശരീരം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ തിരികെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ആ പക തീരണമെന്നുണ്ടെങ്കിൽ അത് അവന് കിട്ടിയേ തീരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജോണിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു ഷോർട്ട് ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു റേഞ്ചർ ഓഫീസർ അവനെ വെടിവെച്ചിടുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട് അവൻ മരിച്ചോ എന്ന് ചോദിക്കും, പറയുന്നില്ല. കുറച്ച് നേരത്തേക്ക് അവനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ, അതിന് മുമ്പ് തന്നെ അവൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചങ്ങല ഉപയോഗിച്ചിട്ട് ഇവനെ കെട്ടിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോൾട്ടിൻ്റെ അടുത്തും ക്രിസിൻ്റെ അടുത്തും ഈ ഒരു ചങ്ങല ഉപയോഗിച്ചിട്ട് അവൻ്റെ കയ്യും കാലും കെട്ടാനായിട്ട് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേടിയാണ്. അങ്ങനെ ഈ ഒരു തോക്ക് ഒരു കൗണ്ട് ഡൗൺ വെച്ചിട്ട്, അതായത് 3 സെക്കൻഡ് വരെ എണ്ണു, അതിന് മുമ്പ് തന്നെ ഈ തോക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് നിർത്തിയേക്കണം അവൻ എണീറ്റ് അപ്പം തന്നെ പൊട്ടിക്കാനായിട്ട്. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് തന്നെ ജോണി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചർ ഓഫീസറുടെ കൈ പിടിച്ചാണ്ട് തിരിച്ച് എന്നിട്ട് ഒട്ടിച്ചാണ്ട് എടുത്തത്. അപ്പോഴേക്കും ഈ രണ്ട് പേര്, അതായത് നമ്മുടെ കോൾട്ടും ക്രിസും, അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഈ റേഞ്ചർ ഓഫീസറിനെ കഷ്ണം കഷ്ണമായിട്ട് അവൻ നുറുക്കി കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു മാൺസ്റ്റർ ഇങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ പുറകിലായിട്ട് കോൾട്ടും ക്രിസും കൂടി അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനെ ട്രാപ്പാക്കുക ചെയ്യാം, അതായത് ഇവനോ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് അവനങ്ങനെ ബെല്ല് വിളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഓടി മാറാനായിട്ട് നമ്മുടെ ഈ ഒരു കോൾട്ട് എന്ന് പറഞ്ഞാൽ ചങ്ങായി പയ്യന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ വെച്ചിട്ട്, അതായത് ക്രിസ് അവൻ്റെ ഗേൾഫ്രണ്ടാണെന്ന് തോന്നുന്നുണ്ട്, അവളവിടെ പുറകിൽ നിൽക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഇവനെ കഷ്ണം കഷ്ണമാക്കി കളഞ്ഞ്. ഇതൊക്കെ കണ്ടിട്ട് ഇവക്ക് ആകെ പേടിയായിട്ട് ഇവൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോക്കറ്റ് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് രക്ഷയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസിൻ്റെ ക്യാൻ ഉണ്ടായിരുന്നു, ആ ഒരു ക്യാനയിൽ ഈ ഒരു ലോക്കറ്റ് ഇങ്ങനെ പതിയെ ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ
പതിയെ പതിയെ പുറകോട്ട് പോയിട്ട് അവിടുന്ന് ഓടുകയാണ്. ഓടിപ്പോകുമ്പോഴും ഈ ഒരു ജോണി ആ ഒരു പയ്യനെ വെട്ടി നുറുക്കുന്നതിൻ്റെ സൗണ്ട് മാത്രമാണ് ഇവളുടെ കാതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവള് മരണവെപ്രാളത്തിൽ ഓടി ഓടി പല സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഓടിയിട്ട് ഒരു രക്ഷയില്ല. ഈ ഒരു സൗണ്ട് തന്നെയാണ്. ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ജോണി ഇങ്ങനെ ആ ഒരു വെട്ടി നുറുക്കുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഇവൾ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ കാലിലൊക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടിട്ട് ക്രിസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒരു റോഡിൻ്റെ സൈഡിലെത്തുകയാണ്. അങ്ങനെ ആ റോഡിലൂടെ പിന്നീട് നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട്. ആ ഒരു വാഹനത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ഒരു ലേഡി ഇവളെ രക്ഷിക്കുകയാണ്. രക്ഷിച്ചതിന് ശേഷം അവരങ്ങനെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്രിസിൻ്റെ കാലം വന്ന് ബ്ലീഡിങ് വരുന്നത് കണ്ടിട്ട് ആ ഒരു ലേഡി അവിടെ വെച്ചിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. വണ്ടി നിർത്തുമ്പോൾ നമുക്കും അറിയാം ഈ ഒരു സിനിമകളിൽ പ്രത്യേകിച്ച് സ്ലാഷർ സിനിമകളിലെല്ലാം ഇങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ എല്ലാവരും ലാസ്റ്റ് മരണപ്പെടുന്നുണ്ടാവും. പക്ഷേ എന്തോ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്, ആ ഒരു കാടിൻ്റെ ചുറ്റോരോട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അവൻ തിരിച്ചു വരുമോ? അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിയുടെ അടുത്ത് ഇവള് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. പക്ഷേ പേടിച്ചതുപോലെ ഒരു സംഭവ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അവൻ തിരിച്ചു വന്നില്ല. അതായത് നമ്മുടെ ആ ജോണി എന്ന് പറയുന്ന മാൺസ്റ്റർ തിരിച്ചു വരുന്നതായിട്ട് പിന്നീട് കാണിക്കുന്നില്ല. അതിനുശേഷം ആ ഒരു ഗ്യാസിൻ്റെ ഒരു ക്യാൻ ഉണ്ടായിരുന്നല്ലോ, ആ ക്യാനിലായിരുന്നല്ലോ ആ ഒരു ലോക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലോക്കറ്റ് ആ ഒരു ക്യാനിൽ കാണാനുണ്ടായിട്ടുണ്ടായില്ല. അതായത് ആ ഒരു ലോക്കറ്റ് നമ്മുടെ ജോണി എന്ന് പറയുന്ന ഒരു മാൺസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സീനിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഗായ്സ്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് യാതൊരു വിധ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ വെട്ടും കുത്താണെങ്കിൽ പോലും ആ ഒരു സൗണ്ട് മാത്രമേ കേൾപ്പിക്കുള്ളൂ. പിന്നെ ഫുള്ള് കാടിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും അങ്ങനെ ആ ഒരു തരത്തിലുള്ള, പിന്നെ അവർ ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് മേഡറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനക്കെട്ടുള്ളവർ മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ ടൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം വീണ്ടും പറയുന്നു, ചെറിയ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇത് കാണാനായിട്ട് നിൽക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, വളരെ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.